രാജേട്ട എത്രത്തോളം എക്സൈറ്റഡ് ആണ് കൊറേ കാലത്തിന് ശേഷമല്ലോ ഹ്യൂമർ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നത്. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല വിപിനെന്ന് ആദ്യത്തെ മുത്തുകവ് ചെയ്തിരുന്നു ആ സമയത്ത്. ഒരു സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 ഹി റിലീസാകുന്നു, വിപിന്റെ ഫിലിം മേക്കിംഗിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥ വിപിന്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും. അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെന്റ്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കുറെ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ, എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ്, എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ്. അപ്പൊ അത്തരമൊരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പൊ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ്. അപ്പൊ 16-ാം തീയതി പ്രേക്ഷകർ വിധി എഴുതട്ടെ.